സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരളത്തിലെ തെങ്ങുകളെ കുറിച്ചാണ്, തെങ്ങ് ഇനങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, കേരളം എന്ന നമ്മുടെ നാടിന് പേര് കിട്ടിയത് തന്നെ യഥാർത്ഥത്തിൽ കേരം എന്നുള്ള വാക്കിൽ നിന്നാണ്. അപ്പോൾ കേരം തിങ്ങുന്ന കേരള നാടിനെയാണ് യഥാർത്ഥത്തിൽ കേരളം എന്നുള്ള നിലയിൽ പേര് നമുക്ക് ലഭിച്ചത്. കേരളത്തില് പറ്റുന്ന തെങ്ങിനങ്ങളെ കുറിച്ച് പറയുമ്പം മൂന്ന് തരത്തിലുള്ള തെങ്ങിനങ്ങളാണ് പൊതുവിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റുക. ഒന്ന്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാടൻ തെങ്ങിനങ്ങളായിട്ടുള്ള വെസ്കോസ്റ്റോൾ, പശ്ചിമ തീര നെടിയൻ തെങ്ങ് എന്നറിയപ്പെടുന്ന കുറ്റ്യാടി എന്നുള്ള പെറ്റ്നൈമില്ല എന്ന് പറഞ്ഞാൽ കുറ്റ്യാടി പ്രദേശത്ത് ഉണ്ടാകുന്ന വെസ്കോസ്റ്റോളിൽ കുറച്ചും കൂടെ ഗുണമേന്മയുള്ളതായിട്ട് കണക്കാക്കിക്കൊണ്ട് തന്നെ കുറ്റ്യാടി എന്നുള്ള പെറ്റ്നൈമിൽ അറിയപ്പെടുന്ന പശ്ചിമ തീര നെടിയൻ തെങ്ങുകൾ. രണ്ടാമത്തത് കുറിയ തെങ്ങുകൾ. ഈ കുറിയ തെങ്ങുകൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ തനതായ കുറിയ തെങ്ങുകൾ എന്ന് പറയുന്നത് ചാവക്കാട് മേഖലയിലുള്ള കുറിയ തെങ്ങുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ പുറത്തുനിന്ന് വന്ന മലേഷ്യൻ കുള്ളൻ തെങ്ങുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ് നടക്കം വന്ന തെങ്ങുകൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിൻ്റെതായ മാറിയ തെങ്ങുകളും കുറിയ ഇനത്തിനകത്തുണ്ട്. ഇനി ഇവ രണ്ടും കൂടാതെ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സിംഗ് ആയിട്ടുള്ള തെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള കുറിയ തെങ്ങുകളും നെടിയ തെങ്ങുകളും വലിയ തെങ്ങുകളും തമ്മിലുള്ള ക്രോസ് ആയി കൊണ്ടുവന്നിട്ടുള്ള തെങ്ങുകൾ. അത് പൊതുവിൽ ആൾക്കാർ അറിയപ്പെടുന്നത് ഡി ഇൻറ്റു ടി എന്നുള്ള പേരിൽ, ഡാർഫ് വെറൈറ്റി ഇൻറ്റു ടോൾ വെറൈറ്റി, ഡി ഇൻറ്റു ടി. അതുപോലെ തന്നെ ഏതാണ്ട് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ടി ഇൻറ്റു ഡി, അത് പറഞ്ഞാൽ ടോൾ വെറൈറ്റി ഇൻറ്റു ഡാർഫ് വെറൈറ്റി. ഇതിനകത്ത് ഈ വാക്കുകൾ പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ പറയുന്ന ആദ്യത്തെ അക്ഷരം യഥാർത്ഥത്തിൽ ആ തെങ്ങിൻ്റെ മാതാവിനെ സൂചിപ്പിക്കുന്നതാണ്. ഡി ഇൻറ്റു ടി എന്ന് പറയുന്നത് ഡാർഫ് വെറൈറ്റി തെങ്ങിന്റെ മുകളിലേക്ക് ടോൾ വെറൈറ്റി തെങ്ങിന്റെ പൂമ്പടികൾ പോളിനേഷൻ ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ഡി ഇൻറ്റു ടി ഉണ്ടാക്കുന്നത്. അവിടെ അമ്മ കുറിയ തെങ്ങാണ്. അതേപോലെ തന്നെ ടി ഇൻറ്റു ഡിയിലാണെങ്കിൽ ടി ഇൻറ്റു ഡി എന്ന് പറയുന്നത് ടോൾ വെറൈറ്റി തെങ്ങിന്റെ മുകളിൽ ഡാർഫ് വെറൈറ്റി തെങ്ങിന്റെ പൂമ്പടികൾ പോളിനേഷൻ ചെയ്തിട്ടാണ് ടി ഇൻറ്റു ഡി തെങ്ങുകൾ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഈ മാതാവായിട്ടുള്ള തെങ്ങ് എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന തെങ്ങ് ഡി ഇൻറ്റു ടിയിലാണെങ്കിൽ ഡാഫ് വെറൈറ്റി തെങ്ങ്, ആ തെങ്ങിൻ്റെ ഗുണങ്ങളായിരിക്കും സാധാരണഗതിയിൽ ഏത് തെങ്ങുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതലായിട്ടുണ്ടാകും. എന്നുവെച്ചാൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ പോലും അമ്മയുടെ ഗുണങ്ങളായിരിക്കും കൂടുതൽ ഈ തെങ്ങിന് കിട്ടുന്നത്. അതാണ് ഈ ഡി ഇൻറ്റു തെങ്ങ് പലപ്പോഴും ആൾക്കാർ ചോദിച്ചു വരാറുള്ള കുള്ളൻ തെങ്ങുകൾ എന്ന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത്. ഇനി കുറിയ തെങ്ങുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള കുറിയ തെങ്ങുകളായിട്ട് കണക്കാക്കപ്പെടുന്നത് ചാവക്കാട് നാടൻ, ചാവക്കാട് പച്ച, ചാവക്കാട് ഓറഞ്ച്, മലേഷ്യൻ യെല്ലോ, മലേഷ്യൻ ഗ്രീന്, മലേഷ്യൻ ഓറഞ്ച്, അതേപോലെ തന്നെ ഗംഗാബോണ്ടം. ഇവയൊക്കെ നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യാവുന്ന കുറിയ ഇനങ്ങളിൽപ്പെട്ട തെങ്ങുകളാണ്. ഇത്രയും കുറിയ ഇനങ്ങൾ വരുമ്പോൾ ഇവയ്ക്കൊക്കെ സമ്മിശ്രമായിട്ടുള്ള ഡി ഇൻറ്റു ടി തെങ്ങുകൾ വരുമ്പം അതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ചാവക്കാട് പച്ചയ്ക്കും വരും, അതേപോലെ തന്നെ മലേഷ്യൻ യെല്ലോയ്ക്കും ഒക്കെ എല്ലാ തരത്തിലുള്ള കുറിയ തെങ്ങുകളിലെയും നമ്മുടെ പ്രധാനമായിട്ട് ഇതിനകത്തൊക്കെ ടോൾ വെറൈറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് വെസ്കോസ് ടോളാണ്, കുറ്റ്യാടി തെങ്ങാണ്. അപ്പോൾ ഇവയൊക്കെ അച്ഛൻ കുറ്റ്യാടി തെങ്ങായിരിക്കും, പക്ഷെ അമ്മമാർ വ്യത്യസ്തമായ ആൾക്കാരായിരിക്കും. ആ വ്യത്യസ്തമായിട്ടുള്ള അമ്മമാരായതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഡി ഇൻറ്റു ടി തെങ്ങുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. അവയൊക്കെ നമ്മുടെ കേരളത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള തെങ്ങുകൾ തന്നെയാണ്. ചില തെങ്ങിനങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഈ തെങ്ങിനങ്ങൾ, ഇത് മലേഷ്യൻ പച്ച, മലേഷ്യൻ പച്ചക്കകത്തുണ്ടായ ഡി ഇൻറ്റു ടി ആണ് ഈ തെങ്ങ് എന്ന് പറഞ്ഞാൽ മലേഷ്യൻ പച്ച തെങ്ങും നമ്മുടെ പിന്നെ ബെസ്കോസ്റ്റോളുമായിട്ട് പോളിനേഷൻ ചെയ്തിട്ടുണ്ടായ സ്വാഭാവികമായ പോളിനേഷൻ കൂടി ഉണ്ടായ തെങ്ങാണ് ഇത് മലേഷ്യൻ പച്ചൻ്റെ ഡി ഇൻറ്റു ടി എന്ന് പറയും. ഇത് നമ്മുടെ ചാവക്കാട് ഓറഞ്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗളി എന്നുള്ള പേരിലും അറിയപ്പെടും. പിന്നെ ഈ തെങ്ങിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കരിക്കിന് വേണ്ടി മാത്രം
ഉപയോഗിക്കുന്ന തെങ്ങാണ്. നല്ല രസമുള്ള കളറുകളോടുകൂടി തന്നെ നിറച്ച് കാഴ്ച കിടക്കുന്ന തെങ്ങ്, ഒരു ഓർണമെന്റൽ കോക്കനട്ട് ട്രീ എന്നുള്ള നിലയിലും ഉപയോഗിക്കപ്പെടാറുണ്ട്. അതേപോലെ തന്നെ കരിക്കിന് ബെസ്റ്റ് കരിക്കുകളിൽപ്പെടുന്ന ഒന്നാണ് ഇത്. ഇതാണ് ചാവക്കാട് ഓറഞ്ച്. ഇത് 18-ാം പട്ട തെങ്ങ് എന്ന് വിളിക്കുന്ന തെങ്ങാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കായ്ക്കുന്ന തെങ്ങുകളിൽപ്പെടുന്നതാണ്. പ്രധാനമായിട്ടും കരിക്കിന് ഉപയോഗിക്കുന്ന തെങ്ങാണ് 18-ാം പട്ട തെങ്ങ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർണമെന്റൽ കോക്കനട്ട് ട്രീ എന്നുള്ള നിലയിലും ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ ഈ 18-ാം പട്ട എന്ന് പറയുന്നത് തന്നെ, ഇതിന് 18 പട്ട എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഓല, 18-ാമത്തെ തെങ്ങിൻ്റെ ഓല വരുമ്പോഴത്തേനും ഇത് കായ്ക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക്. ഇതാണ് 18-ാം പട്ട തെങ്ങ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ചാവക്കാട് ഓറഞ്ചാണ്. തനതായിട്ടുള്ള ചാവക്കാട് ഓറഞ്ച് തെങ്ങാണ് ഇതുള്ളത്. ഇത് കുള്ളത്തെങ്ങാണ്. എന്നാൽ ഇതാ ഈ തെങ്ങ് നോക്കൂ. ഈ തെങ്ങ് എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചും അതേപോലെ തന്നെ വെസ്കോ സ്റ്റോളുമായിട്ട് കോളിനേഷൻ നടത്തിയിട്ടുള്ള D:T, ചാവക്കാട് ഓറഞ്ചിൻ്റെ D:T തെങ്ങാണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ശരിയായ കുള്ളൻ തെങ്ങും, ഒന്ന് അതിൻ്റെ മുകളിൽ കോളിനേഷൻ നടത്തിയിട്ടുള്ള D:T. ഇതാണ് ഈ തരത്തിൽ എല്ലാ കുള്ളത്തെങ്ങുകൾക്കും D:T ഉണ്ടാവും. അതിന് ഓരോന്നിനും ഓരോന്നിൻ്റെതായ പ്രത്യേകതകളും ഉണ്ടാകാം, ചില ചില പോരായ്മകളും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. ഇത് ചാവക്കാട് പച്ച എന്നറിയപ്പെടുന്ന ചാവക്കാട് മേഖലയിലെ, കേരളത്തിലെ ചാവക്കാടിൻ്റെ ചില മേഖലയിലുണ്ടാകുന്ന തെങ്ങ് ഇനമാണ്. നല്ല പോലെ കണ്ടല്ലോ, ഇതിൻ്റെ ഇലകളും ബാക്കിയുള്ളതും ഒക്കെ ശ്രദ്ധിച്ചോളൂ. ഒരു പ്രത്യേകതയുള്ള നല്ല നല്ല തെങ്ങുകൾ, കേരളത്തിലെ ഏറ്റവും മികച്ച തെങ്ങുകളിൽ ഒന്നായിട്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു തെങ്ങാണ് ചാവക്കാട് പച്ച. ഇതാണ് ചാവക്കാട് നാടൻ എന്ന് അറിയപ്പെടുന്ന തെങ്ങ്. ചാവക്കാട് നാടൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെസ്കോ സ്റ്റോള് പോലെ തന്നെ നല്ല തെങ്ങുകളിൽ പെടുന്ന പഴയ നാടൻ തെങ്ങുകളൊന്നാണ്. ഏതാണ്ട് ഒരു 50 വർഷം വരെ ആയുസ് ചുരുങ്ങിയത് കിട്ടുന്ന തെങ്ങാണ് ഈ ചാവക്കാട് നാടൻ എന്ന് പറയുന്നത്. ഞാൻ കേരളത്തിലെ നല്ല തെങ്ങുകളിൽ ഒന്നായിട്ടുള്ള ചാവക്കാട് പച്ച, ഇത് ചാവക്കാട് പച്ചയാണ്. ഈ ചാവക്കാട് പച്ചേൻ്റെ D:T ആണ് ഇത്. എന്ന് പറഞ്ഞാൽ ചാവക്കാട് പച്ചയിൽ നമ്മുടെ വെസ്കോ സ്റ്റോള് കുറ്റിയാട് തെങ്ങ് പോളിനേഷൻ ചെയ്തിട്ടുണ്ടാകുന്ന തെങ്ങാണ് ഈ കാണുന്നത്. ഇത് സ്വാഭാവികമായിട്ടും സെമി ഡാർഫാണ്, ഇത് ഡാർഫാണ്. പക്ഷെ ഏതാണ്ട് ചാവക്കാട് പച്ചയും ഏതാണ്ട് ഹൈബ്രിഡ് ഇനത്തിൽ തന്നെ നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്ന ഒരു തെങ്ങാണ്. അതിൻ്റെ ഒരല്പം കൂടെ കൂടുതൽ ഗുണമേന്മയുള്ളതാണ് ചാവക്കാട് പച്ചയുടെ D:T എന്ന് പറയുന്ന തെങ്ങിന്. മലേഷ്യൻ പച്ച എന്ന് പറയുന്ന ഈ തെങ്ങിനും കേരളത്തിൽ ഉണ്ടാകുന്ന തേങ്ങകളിൽ ഏറ്റവും വലിപ്പമുള്ള തേങ്ങകളിൽ പെടുന്ന ഒരു ഐറ്റമാണ് മലേഷ്യൻ പച്ച. കണ്ടല്ലോ, ഇതിൻ്റെ തേങ്ങയുടെ വലിപ്പം തന്നെ കണ്ടല്ലോ. അതേപോലെ തന്നെ നന്നായിട്ട് കായ്ക്കുന്ന ഇനമാണ്. ഒരു 5 വർഷം കൊണ്ട് തന്നെ കായലിലേക്ക് എത്തുകയും ധാരാളമായിട്ട് നമ്മുടെ ഇപ്പം തെങ്ങിൻ തോപ്പുകൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇനമാണ് യഥാർത്ഥത്തിൽ മലേഷ്യൻ പച്ച. ഈ കാണുന്നത് കേരളത്തിൻ്റെ തനതായ തെങ്ങിനമായ ബെസ്കോ സ്റ്റോൾ. അതിനകത്ത് പെടുന്ന ബെസ്കോ സ്റ്റോൾ എന്ന് പറയുന്ന പശ്ചിമ തീരം നെടിയൻ തെങ്ങ് എന്നറിയപ്പെടുന്ന കുറ്റ്യാടി തെങ്ങ് എന്ന പെറ്റ് നെയിമിൽ അറിയപ്പെടുന്ന തെങ്ങാണ് ഇത് കാണുന്നത്. ഇത് ചെറിയ നമുക്ക് സാധാരണ തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നാടൻ തെങ്ങുകളുടെ നല്ല തെങ്ങിനകത്ത് നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് നിന്ന് ഈ തെങ്ങ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്. തെങ്ങ് കൃഷിയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് വിത്ത് തേങ്ങ എടുക്കുന്നതിനാണ്. വിത്ത് തേങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള തെങ്ങുകൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്തിട്ട് നല്ല ഏറ്റവും ഗുണമേന്മയുള്ള തെങ്ങുകൾ തന്നെ അതിനുവേണ്ടി സെലക്ട് ചെയ്ത് വെക്കണം. അതിനകത്ത് നിന്ന് തേങ്ങ എടുക്കുന്ന സമയവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ജനുവരി, കേരളത്തിലാണെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങളിൽ ഉള്ള നല്ല തേങ്ങ. ഇപ്പം കാണുമ്പം ഇപ്പം നല്ല തെങ്ങ് നമ്മൾ സെലക്ട് ചെയ്താൽ പോലും ചില സമയത്ത് അതിനകത്ത് നിന്ന് കിട്ടുന്ന ചില തേങ്ങകളെങ്കിലും ചെറുതായിരിക്കും. അപ്പോൾ അത്തരം തേങ്ങകളെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല ഷേപ്പുള്ള തേങ്ങ തന്നെ, നല്ല വൃത്തിയുള്ള തേങ്ങ ഇതിനകത്ത് നിന്ന് എടുക്കണം. അത് പ്രത്യേകിച്ച് ഇപ്പം ഇത് അരക്കുന്ന സമയ ഇത് പറിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ കൃത്യമായ മൂപ്പുള്ള തേങ്ങ മാത്രമേ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പം പഴുത്ത തേങ്ങ, ഉണങ്ങുകയല്ല വേണ്ട, പഴുത്ത തേങ്ങ എടുത്തിട്ട് ഏതാണ്ട് ഒരു 1.5 മാസം തൊട്ട് 2 മാസം വരെ തണലത്തിട്ടോ അല്ലെങ്കിൽ കൂടുതലോ ഇട്ടോ ലേശം വെള്ളം വറ്റിക്കഴിഞ്ഞ ശേഷമാണ് സാധാരണത്തിൽ തേങ്ങ പാകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എൻ്റെ ഫാമിനകത്ത് വരുന്ന തെങ്ങിൻ തൈ കാണാനും ബാക്കിയുള്ളതും വരുന്ന മിക്കവാറും ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് 1-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്,
ചേട്ടാ ഈ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങും തൈ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിനകത്ത്. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ തെങ്ങും തൈകളും സാധാരണ പിന്നെ നമ്മുടെ കുള്ളൻ, മലേഷ്യൻ, അതേപോലെ ചാവക്കാട് തുടങ്ങിയിട്ടുള്ള എല്ലാ ഇനങ്ങളും സാധാരണഗതിയിൽ 36 മാസം കൊണ്ടാണ് തെങ്ങിന്റെ തടി തിരിയുക എന്നാണ് പറയുക. തെങ്ങിന്റെ തടി തിരിയുക, അത് കഴിഞ്ഞ ശേഷമാണ് ചൊട്ടയിടാൻ വേണ്ടി തുടങ്ങുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം ചൊട്ടയിടുകയും ആദ്യം കിട്ടുന്ന തേങ്ങ എന്ന് പറയുന്നത് മിക്കവാറും ഞങ്ങൾ പറയാറ് അത് എന്താ പറയുക കടിഞ്ഞൂൽ പൊട്ടെന്നാണ് പറയാറ്. ആദ്യമുള്ളത് ഒരു 3-4 എണ്ണം അല്ലെങ്കിൽ 4-5 എണ്ണം വരുന്നത് ഒന്നും തന്നെ നല്ലതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കടിഞ്ഞൂൽ പൊട്ടെന്ന് പറഞ്ഞത് ഒഴിവാക്കും. 5ാമത്തെ വർഷം തൊട്ടാണ് യഥാർത്ഥത്തിൽ തെങ്ങിനെ സംബന്ധിച്ചോളം തെങ്ങിൻ്റെ ശരിയായ തേങ്ങ കൊലകളിലേക്കും തെങ്ങിൽ നമുക്ക് തേങ്ങ കിട്ടുന്നതിലേക്കും എത്തിച്ചേരാറുള്ളതാണ് സത്യം. 2ാമത്തെ ചോദ്യം, നമ്മുടെ കേരളത്തിനെ പറ്റിയ ഏറ്റവും അനുയോജ്യമായ തെങ്ങിനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഞാൻ ഇതിനകത്ത് നിങ്ങളെ കാണിച്ചതിനകത്ത് ഏതാണ്ട് 14 ഇനത്തോളം തെങ്ങിനങ്ങളെ ഞാൻ കാണിച്ചിരുന്നു. അതിനകത്ത് തന്നെ ഇതിനകത്ത് ഈ 14 എണ്ണം പറയുമ്പോൾ ഇതിനകത്ത് ഏതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഓരോ തെങ്ങിനത്തിനും എൻ്റെ ഒരു അനുഭവത്തിനകത്ത് ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ചെറിയ ചെറിയ ദോഷങ്ങൾ കൂടിയുണ്ട്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ കൃഷിയിടത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തെങ്ങിനങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ കൂടുതലായിട്ട് തെങ്ങിനങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഒരേക്കർ സ്ഥലത്ത് തെങ്ങ് കൃഷി ചെയ്യുന്നു, തീർച്ചയായിട്ടും അവർ ഒരു തെങ്ങിനം മാത്രമായിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഒന്ന് നമ്മൾ നിർബന്ധമായിട്ടും വെസ്കോസ്റ്റോൾ കുറച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഉള്ളൻ തെങ്ങിനങ്ങളകത്ത് മലേഷ്യൻ ആയാലും ശരി, ചാവക്കാടായാലും ശരി, അതേപോലെ D2 ഇനങ്ങളായാലും ശരി നമുക്ക് ചെയ്യാം. അതിന് ഒരു അനുപാതം എടുത്തിട്ടാണ് സാധാരണഗതിയിൽ ഞങ്ങൾ ഫാമിംഗ് കൺസൾട്ടൻസ് എന്നുള്ളതിലെ ഞങ്ങൾ സാധാരണഗതിയിൽ ആൾക്കാർക്ക് ശുപാർശ ചെയ്യാറ്. ഈ 1 ഏക്കർ അല്ലെങ്കിൽ 2 ഏക്കർ വരുന്ന കൃഷി ചെയ്യുമ്പോൾ സമയത്ത് അതിനകത്ത് ഒരു അനുപാതത്തിലാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. കാരണം 1 എണ്ണം മാത്രമായിട്ട് ഒരിക്കലും ഏറ്റവും നല്ല തെങ്ങ് എന്നുള്ള നിലയിൽ ശുപാർശ ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുണ്ടല്ലോ എന്ന്, അതിന് ഞാൻ പറഞ്ഞ മറുപടി യഥാർത്ഥത്തിൽ 4 വർഷം തൊട്ട് 5 വർഷം വരെയാണ് യഥാർത്ഥത്തിൽ ഒരു ആദായകരമായിട്ടുള്ള നിലയിലേക്ക് നമ്മൾ തെങ്ങ് കായ്ക്കണമെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ഓവർകം ചെയ്യാൻ പറ്റുന്ന ചില എളുപ്പ വഴികളുമുണ്ട് കേട്ടോ. കാരണം ഇപ്പം തെങ്ങും തൈകൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 6 മാസം തൊട്ട് 5 കൊല്ലം വരെയുള്ള തെങ്ങിൻ തൈകളായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. തെങ്ങിൻ ചൊട്ടയിട്ടതിന് ശേഷം കൊടുക്കുന്ന സ്ഥിതിയിലാണ്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞ ഒരു തെങ്ങിൻ തൈയാണ്. ഈ തൈയാണെങ്കിൽ സാധാരണഗതിയിൽ 2 വർഷം കൊണ്ട് തന്നെ ഇത് ചൊട്ടയിടും, അതിനകത്തൊരു സംശയമില്ല. ഇതൊക്കെ സാധാരണഗതി ഇത്തരം തൈകളൊക്കെ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു വീട്ടിനകത്ത് ഒരു വില്ല പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് ആകെ ഒരു 10 സെന്റിനകത്ത് വീട് വെക്കുന്നവരെ സംബന്ധിച്ചും ഒരു തെങ്ങ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഗാർഡനിങ് അടക്കം തീർത്ത് പൂർത്തിയാകണമെന്ന് താല്പര്യമുള്ളവരെ സംബന്ധിച്ചതാണ് ഇത്തരം വലിയ തെങ്ങും തൈകൾ ഉപയോഗിക്കപ്പെടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വലിയ തെങ്ങും തൈകൾ 5 വർഷം വരെയുള്ള തെങ്ങും തൈകൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ചോളം സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരെ സംബന്ധിച്ചോളം ഞാൻ ഇത് ഒരിക്കലും ശുപാർശ ചെയ്യാറില്ല. കാരണം അവരെ സംബന്ധിച്ചോളം നമ്മുടെ ചെറിയ തെങ്ങും തൈ വെച്ചിട്ട് വളർത്തിയെടുത്തിട്ട് ഒരു 3-4 വർഷം കൊണ്ട് വളർത്തിയെടുത്ത് കായലിലേക്ക് എത്തുന്നതാണ് തീർച്ചയായിട്ടും ആദായകരമായിട്ടുള്ള കൃഷി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിനെ സംബന്ധിച്ചോളം തെങ്ങ് കൃഷി ആദായകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണ്. നമ്മുടെ പുതിയ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സമ്മിശ്ര കൃഷിനെ സംബന്ധിച്ചോളം അടിസ്ഥാന വിളയായിട്ട് തിരഞ്ഞെടുക്കേണ്ട ഒരു കൃഷിയാണ് തെങ്ങ് കൃഷി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ തെങ്ങിൻ്റെ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. തീർച്ചയായിട്ടും ആദായകരമായിട്ട് തെങ്ങ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമാകുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.